ഹായ് ഹായോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു ബീഫ് റോസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ കണ്ടോണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമുക്കെങ്ങനെ ഈ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് വലിയ സവാളയും പിന്നെ ഒരു തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞതും പിന്നെ കറിവേപ്പില ആവശ്യത്തിന് ഇട്ടുകൊടുക്കട്ടോ നല്ല ടേസ്റ്റാകും കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചധികം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി എടുത്ത് വെക്കുക പിന്നെ ഞാനിവിടെ അര കിലോ ബീഫാട്ടം എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക അതിലോട്ട് ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതിൽ നിന്ന് പകുതി ഇഞ്ചിയും അതുപോലെ തന്നെ പകുതി വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അതുപോലെ ഈ ഒരു സവാളയിൽ നിന്ന് ഒരു കാൽഭാഗം കാൽഭാഗത്തിന് കുറച്ച് അങ്ങനെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഒരു കാൽഭാഗമൊക്കെ ചേർത്താൽ മതി കേട്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ കട്ടാക്കി വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തോ കുഴപ്പമൊന്നുമില്ല അത് ബാക്കി നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ തക്കാളിയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണേട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് എടുത്താൽ മതി ഇതാണ് ഈ ഒരു ബീഫ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കേട്ടോ കൂടുതലും നല്ലത് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും തിരുമ്മി പിടിപ്പിക്കുക അങ്ങനെ ആകുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് തന്നെ പിടിച്ചോളും എന്തായാലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമ്മൾ സ്പൂണോട് ചെയ്യുന്നതും കൈയോട് ചെയ്യുന്നതുമായിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അത് നേരത്തെ ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ആ ഒരു ടൈമിൽ തന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലോട്ടൊരു കാൽ ഭാഗം ഒരു കാൽ കപ്പ് ഇല്ല കേട്ടോ ഒരു കുറച്ച് കാൽക്കപ്പിലും പകുതി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ബീഫിൽ തന്നെ ഇറങ്ങി വരും എന്നാലും അടിക്ക് പിടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് കുറച്ചൊരു വെള്ളം അടിക്കങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു കാൽക്കപ്പിലും പകുതി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ അഞ്ചാറ് പീസിലൊക്കെ മതിയാവും ഒരു നയൻറ്റി പെർസെൻ്റ് അങ്ങനെ വന്നാൽ മതി അപ്പോൾ നിങ്ങൾ നോക്കാം ഓരോ ബീഫിന് ഓരോ വേവല്ല അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നന്നായിട്ട് വന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടില്ല വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ നിറച്ച് അതുപോലെ ബാക്കി വന്ന ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഈ ഒരു വെളിച്ചെണ്ണയെ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മോപ്പിച്ചെടുക്കുക അപ്പം നല്ല മണം ഉണ്ടാവുക പക്ഷേ കരിഞ്ഞൊന്നും പോകരുത് ജസ്റ്റ് ഒന്ന് ആ ഒരു മണം വരൂല്ലേ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഈ ഒരു സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് എന്താ പറയുക വഴഞ്ഞ് വരണം അപ്പം ഇതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടുമല്ലോ അപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണത് ബീഫാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ ഒരു വെള്ളത്തോട് തന്നെ ചേർത്ത് കൊടുക്കാട്ടെ അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി സവാളൻ്റെ മസാലയും ബീഫൊക്കെ കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാട്ട എല്ലാ ഭാഗത്തും എന്താ പറയുക എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക ആ ഒരു വെള്ളമൊക്കെ വറ്റി വരില്ലേ അങ്ങനെയുള്ള ആ ഒരു ടൈമിൽ ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി കുരുമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതിലോട്ട് അര ടീസ്പൂണോളം ഞാൻ ചെറിയ ചീരകത്തിൻ്റെ പൗഡറില്ലേ അതും അര ടീസ്പൂൺ നിറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ നല്ല സിമ്പിളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോട് കൂടി വേണമെങ്കിൽ കുറച്ച് ഗ്രേവിയോട് എന്താ പറയുക കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ വേവിക്കുന്ന ടൈമിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി റെസിപ്പീസായിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്